नमस्कार मुख्यमंत्री पिणराई विजय चिकित्सा वीडूम अमेरिके ईमासम इन मुख्यमंत्री अमेरिके यात्री इत संबंध सरकार उत्तरव उड़ चिकित्सा आवश्यक रुतवण मुख्यमंत्री अमेरिके मयोक्लिनिक चिकित्सा पूर्तिवान अद्हति इतवण यात्र ചികിത്സയ്ക്ക് ശേഷം മെയ് പകുതിയോട് മാത്രമേ മുഖ്യമന്ത്രി സംസ്ഥാന തിരിച്ചെത്തുവെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ആർക്കാണ് ചുമതല കൈമാറുക, ആരെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കും തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഉത്തരവിലൂടെ അറിയിക്കും. കഴിഞ്ഞ തവണ ചികിത്സയ്ക്ക് പോയപ്പോൾ ആർക്കും ചുമതല ഏർപ്പെടുത്തിയിരുന്നില്ല. മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു. യാത്രയ്ക്കായി ഈ മാസം 23 മുതൽ മെയ് വരെ കേന്ദ്ര സർക്കാരിനോട് അനുമതി നേടിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ 29 ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. തുക അനുവദിച്ച് ഈ മാസം 13 ന് പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ വസ്തുതാ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. തുക കിട്ടാനായി പുതിയ അപേക്ഷ സമർപ്പിച്ച് പുതുക്കി ഉത്തരവ് ഇറങ്ങുന്നതുവരെ കാത്തിരിക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ജനുവരി 11 മുതൽ 26 വരെയുള്ള കാലയളവിലെ മുഖ്യമന്ത്രിയുടെ മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്കായാണ് പണം അനുവദിക്കുന്നതെന്നായിരുന്നു ഉത്തരവ്. മാർച്ച് 30 ന് മുഖ്യമന്ത്രി നേരിട്ട് നൽകിയ അപേക്ഷയിൽ ഈ മാസം 13 ന് തുക അനുവദിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. തുടർ പരിശോധനയിൽ ക്രമപ്രകാരമല്ലാതെ അധികമായോ തുക മാറി നൽകിയതായോ കാണുന്ന പക്ഷം മുഖ്യമന്ത്രി പ്രസ്തുത തുക തിരിച്ചടക്കണമെന്ന് ആദ്യം ഇറക്കിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. തുടർ പരിശോധനയിൽ ക്രമപ്രകാരമല്ലാതെയോ അധികമായോ തുക മാറി നൽകിയതായി കാണുന്ന പക്ഷം മുഖ്യമന്ത്രി പ്രസ്തുത തുക തിരിച്ചടക്കണമെന്ന് ആദ്യം ഇറക്കിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സാധാരണ രീതിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി നേരിട്ട് അപേക്ഷ സമർപ്പിച്ചതായാണ് ഉത്തരവിൽ പറയുന്നത്. തുടർ പരിശോധനയിൽ ക്രമപ്രകാരമല്ലാതെ തുക മാറി നൽകിയതായി കണ്ടെത്തിയാൽ തിരിച്ചടക്കണമെന്ന് മുഖ്യമന്ത്രിയോട് സ്വന്തം വകുപ്പിൽ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഉചിതമല്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. വസ്തുതാപരമായ ഇത്തരം പിശകുകൾ ഇത്തരത്തിൽ കടന്നുകൂടിയത് കൊണ്ടാണ് ഉത്തരവ് റദ്ദു ചെയ്യൽ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. അതേസമയം പാലക്കാടുണ്ടായ രാഷ്ട്രീയ കൊലയുടെയും തുടരുന്ന ഗുണ്ടാ അക്രമങ്ങളുടെയും ഇടയിലാണ് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത്. പാലക്കാട് RSS മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ശ്രീനിവാസിനെ പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികൾ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിന് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.